ഉപ്പും ഒഴുകിയ നദി പോലെ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന അപൂർവ പ്രതിഭകളിൽ ഒരാൾ പല വേഷങ്ങളും അനായാസം കൈകാര്യം ചെയ്തു. മാടയും വാരുണ്യവുമായ പ്രതിഭയ്ക്ക് അംബേദ്കറായി മാറാനും അനായാസമായിരുന്നു. ഓരോ വേഷങ്ങളും സ്ക്രീനുകളെ ജ്വലിപ്പിച്ചു നിർത്തി. സിനിമയുടെ സകല പരിമിതികൾക്കും അപ്പുറത്ത് ജനമനസ്സുകളിൽ നിത്യനായകനായി. ഇന്ത്യൻ സിനിമയെ അടയാളപ്പെടുത്തുമ്പോൾ ആദ്യം എഴുതേണ്ട പേരുകളിൽ ഒന്നായി മാറുകയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി. ചെമ്പിൽ ജനിച്ച് മലയാളത്തിന്റെ എല്ലാമെല്ലാമായി മാറിയ മമ്മൂട്ടിക്ക് ഇന്ന് 70-ാം പിറന്നാളാണ്. അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്ന് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത്. സൂപ്പർ താരത്തിന്റെ ജന്മദിനം ലോകമെമ്പാടുമുള്ള ആരാധകർ സോഷ്യൽ മീഡിയ വഴി ആഘോഷിക്കുകയാണ്. മമ്മൂട്ടിക്ക് മകൾ സുറുമിയുടെ മെഗാ പിറന്നാൾ സർപ്രൈസും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വാപ്പച്ചിയെ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു. എത്രയോ കലാകാരന്മാർ അവരുടെ സ്നേഹം മുഴുവൻ എടുത്ത് വരച്ച മുഖം. മാത്രമല്ല, ഞാൻ ഇന്നേ വരെ ഒരു പോർട്രേറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു സുറുമി പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം കറുപ്പ്, വെളുപ്പ്, ഇലകൾ, കായകൾ, പൂക്കൾ, മലകൾ, അങ്ങനെ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങി ഒരു ധ്യാനം പോലെ അവയെ വരയ്ക്കാനാണ്. ഈ ചിത്രം അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. വാപ്പച്ചിയുടെ ചിത്രം വരയ്ക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല. ഇത്തവണ അദ്ദേഹത്തിന് എൻ്റെ പിറന്നാൾ സമ്മാനമായി ഇത് വരയ്ക്കാനായതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഈ പിറന്നാൾ സമ്മാനം അദ്ദേഹത്തിന് ഏറെ പ്രിയങ്കരമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ വരകളുടെ ചെറിയ ലോകം എനിക്ക് അത്രയേറെ വിലമതിക്കാനാകാത്തതാണെന്ന് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആർക്കാണ് അറിയുകയെന്നും സുറുമി ചോദിച്ചു. ഈ ലോകത്തിലെ ഏതൊരു മകൾക്കും അവളുടെ പിതാവ് തന്നെയാണ് ഏറ്റവും ഉജ്ജ്വലനായ വ്യക്തി. എനിക്കും ദൈവം സമയമെടുത്ത് അങ്ങേയറ്റം സൂക്ഷ്മതയോടെ തീർത്ത മനോഹര സൃഷ്ടിയാണത്. ഈ ലോകത്തിലെ എല്ലാ നന്മകളും ഞാൻ തൊട്ടറിഞ്ഞത് അതിൽ നിന്നാണ്. ഈ മഹാപ്രപഞ്ചത്തോളം അനന്തമാണ് അങ്ങയുടെ സ്നേഹം. ക്യാൻവാസിലേക്ക് ഒരിക്കലും പൂർണ്ണമായി പകർത്താൻ കഴിയാത്ത നിറക്കൂട്ട് തന്നെയാണിതെന്നാണ് സുറുമി പറഞ്ഞത്. സിനിമാ കരിയർ 50 വർഷം പിന്നിട്ടത് അടുത്തിടെയാണ് മമ്മൂട്ടി ആഘോഷിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 70-ാം പിറന്നാളും വന്നത്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയും പോലെ മമ്മൂട്ടിയുടെ എല്ലാ വിജയങ്ങൾക്കു പിന്നിൽ ഭാര്യ സുൽഫത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന കെ സേതുമാധവൻ ചിത്രത്തിലൂടെ അരങ്ങേറിയ മമ്മൂട്ടിക്ക് കരിയറിൽ വഴിത്തിരിവായത് വിൽക്കാനുണ്ടോ സ്വപ്നങ്ങളാണ്. MT വാസുദേവൻ നായരാണ് സിനിമയുടെ തിരക്കഥ എഴുതിയത്. സുൽഫത്തുമായുള്ള വിവാഹശേഷമാണ് മമ്മൂട്ടിയുടെ കരിയറിൽ ഉയർച്ചകൾ ഉണ്ടായത്. 1979 വക്കീലായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിവാഹം കഴിച്ചത്. സിനിമയിൽ സജീവമാകുന്നതിന് മുൻപ് തന്നെ നടന്റെ വിവാഹം നടന്നു. വിവാഹത്തിന് മുൻപ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ സുൽഫത്ത് ജീവിതത്തിലേക്ക് വന്ന ശേഷം മമ്മൂട്ടിക്ക് സിനിമയിൽ തന്നെ രാശി ഉദിച്ചു. തങ്ങളുടെ യഥാർത്ഥ ഭാഗ്യം ഉമ്മച്ചിയാണെന്ന് ദുൽഖർ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി എന്ന താരം പിന്നീട് എല്ലാവർക്കും മമ്മൂക്കയായി മാറി. വിവാഹശേഷം ഒരു നടനിൽ നിന്നും താരമായി മമ്മൂക്ക വളർന്ന് പന്തലിച്ചു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ശേഷം പിന്നീട് മമ്മൂട്ടി മലയാളത്തിൽ മുന്നേറുകയായിരുന്നു. 400-ലധികം സിനിമകളിൽ വിവിധ ഭാഷകളിലായി മമ്മൂട്ടി ചെയ്തു. മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ വന്നു. 3 തവണയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, 7 തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മമ്മൂട്ടിക്ക് ലഭിച്ചു. 13 തവണയാണ് ഫിലിംഫെയർ പുരസ്കാരങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തിയത്. 1998 സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് രാജ്യം നടനെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. സിനിമകളോടൊപ്പം തന്നെ കുടുംബജീവിതവും നല്ല രീതിയിലാണ് മമ്മൂട്ടി കൊണ്ടുപോയത്. മമ്മൂട്ടി ഇല്ലാത്ത സമയത്ത് മക്കളുടെ കാര്യങ്ങൾ സുൽഫത്താണ് നോക്കിയത്. മക്കളുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഭാര്യ നോക്കി. പലപ്പോഴും സിനിമകളുടെ സെറ്റിലായിരിക്കും മമ്മൂക്ക ഉണ്ടാവുക. എന്നാൽ എപ്പോഴും ഇരുവരും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നുവെന്ന് മുൻപ് ദുൽഖർ സൽമാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ലൊക്കേഷനുകളിൽ ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളിൽ ഫോണിൽ വിളിച്ച് മമ്മൂക്ക ഭാര്യയോട് തിരക്കും. ഇപ്പോഴും വാപ്പയ്ക്ക് ആ ശീലമുണ്ടെന്നും ദുൽഖർ പറഞ്ഞിരുന്നു. വലിയ ആഘോഷങ്ങളോ ആർപ്പുവിളികളോ ഒന്നുമില്ലാതെയാണ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് എത്തിയത്. സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരപുത്രന്റെ അരങ്ങേറ്റം. എന്നാൽ തന്റെ കഴിവുകൊണ്ട് മലയാളത്തിലെ മുൻനിര താരമാകാൻ ദുൽഖർ സൽമാന് സാധിച്ചു. നിലവിൽ പാൻ ഇന്ത്യ സ്റ്റാൻഡമുള്ള താരം കൂടിയാണ് ദുൽഖർ സൽമാൻ. മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒരുമിച്ചുള്ള ഒരു സിനിമയ്ക്കായി വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മമ്മൂക്കയ്ക്ക് മെട്രോമാറ്റിയുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.